അപ്പൊ പിന്നെ നാളെ തന്നെ ജോലിയിൽ പ്രവേശിച്ചോളൂ. നാളെ പറ്റില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം, വല്ലാത്ത ക്ഷീണം. ആയിക്കോട്ടെ, പക്ഷെ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരുമോ? ഇല്ല, വർക്കിംഗ് ഡേയ്സിൽ മാത്രം. അതല്ല, തല വെക്കുന്നത് അവിടെയാണോ ഇവിടെയാണോ? ഇവിടെ. ഓ ആയിക്കോട്ടെ. ഭഗവാൻ. മിസ് ധരം, വൈകിട്ട് എന്താ കഴിച്ചത്? പരിപ്പം ഉരുളക്കിഴങ്ങ്. റിസ്ക് എടുക്കണ്ട. എന്താണ് പാപ്പാ കാതന്റെ വേഷത്തില്? നിന്റെ അപ്പനെ തിരക്കി ഇറങ്ങിയതാടാ. ആ, നല്ല പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആളെന്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്, പക്ഷെ ആളിപ്പോ കുറച്ചു ലൂസാ. നോ 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 നോ, ഞാൻ പിഴിഞ്ഞെടുക്കും. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാ നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പുള്ളി കേൾക്കാതെ ഞങ്ങൾ വിളിക്കുന്നതേ അകത്തളത്തിൽ ആ ചന്നാണ്. ഹലോ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത്? ആ എന്താ കാര്യം? ഉണ്ടത്ര തീ പിടിച്ചോ? സാരമില്ല, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പിന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം, അഥവാ അണഞ്ഞു പോയാൽ വല്ലതുമൊക്കെ വാരിയിട്ട് കത്തിച്ചുകൊണ്ട് സർ എന്ന് പറയിപ്പിക്കുന്നു. അല്ല സാറ്, എന്താണ് പറയേണ്ടെന്ന് പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ലല്ലുവിന്റെ കല്യാണം നടക്കും. ഇത്രയും നാളും ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് അവനെ നീട്ടിക്കൊണ്ടു പോവാ. അവന് ഇഷ്ടപ്പെട്ട പെണ്ണെ നിങ്ങൾ കണ്ടെത്തി കൊടുക്കണം. അതിന് ആരായാലും ശരി, അവരോട് കൊമ്പനായാലും ജോണിന്റെ മകനാണെന്ന് പറഞ്ഞാൽ മതി. കൊമ്പനായാലും ജോൺ ആരാന്ന് വെച്ചാൽ എന്തോ അറിയോ? ക്ലോസറ്റോ? ഇവനത് നിലവറിയാ. കസ്റ്റംസിന്റെ കണ്ണും വെട്ടിച്ച് എത്ര സ്വർണ്ണ ബിസ്ക്കറ്റ് അവൻ കടത്തി അറിയോ? ഫേസ്ബുക്കിൽ ഇപ്പൊ അതിനൊരു പേരുണ്ട്, മലദ്വാർ ഗോൾഡ്. മനുഷ്യനോട് വയറ്റിന്ന് പോകുന്ന വലിയ പാടാ. നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ഇതിനും മാത്രം സ്ഥലമുണ്ട്? അത് സാധാരണ ആസനല്ല മോനെ, സിംഹാസന, സ്വർണ സിംഹാസന. നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ? ഏയ്, അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ച എന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പ് ആയത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. എന്റെ കടയിൽ കയറി ഒന്ന് ബ്ലസ് ചെയ്തിട്ട് പോണം പ്ലീസ്. ഏതാ തന്റെ കട? മെഡിക്കൽ ഷോപ്പ് ആയിരിക്കും. അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് കംപ്ലൈന്റ് ആയാലും സെറി ആയാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഹലോ, ഇന്ത്യൻ ഫാബ്രിക് ശരിയാണ് സാർ, തീർച്ചയായും. ആരാ ഇവിടുന്ന് തുണി വാങ്ങിയ ഒരു കസ്റ്റമറാ മുതലാളി കല്യാണെന്ന് പറഞ്ഞു. ഞാൻ അതങ്ങ് സമ്മതിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും? അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണ്. ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് പറഞ്ഞു. അതായത് നാളെ. അല്ല, നിങ്ങള് നിങ്ങളുടെ ഭാര്യയുടെ കല്യാണം? നല്ല സാപ്പാട് കിടക്കും. ഇവളെ എവിടെ വിളിച്ചിറക്കിക്കൊണ്ട് പൊക്കോളണം, ഇല്ലെങ്കിൽ ഞാൻ ഈ വീണ്ടും ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിച്ചാവും. അതിന്റെ ഇവിടെ ഉത്തരവില്ലല്ലോ മോളെ. എന്താച്ചാ? നീ അവയവൊന്നും കാണിക്കരുത്. നമ്മുടെ കിഴക്കേച്ചായ്പ്പിന് നല്ല സ്റ്റൈലും കീടനാശിനി ഇരിപ്പുണ്ട്. ഓ, എടുത്തടിക്ക്, വെറും 15 മിനിറ്റ്. ദൈവം തമ്മിൽ വിചാരിച്ചാ പോലും രക്ഷപ്പെടുത്താൻ പറ്റൂല. അവള് നീയട്ട് പ്രേമവും നിങ്ങളുടെ പ്രേമം പൂക്കും തളിർക്കും കായ്ക്കും പടർന്ന് പന്തലിക്കും. എടാ, നിന്റെ പ്രണയത്തിന്റെ ഓർമ്മക്കാട്ടി കട്ടപ്പനയിൽ ഞാനൊരു താജ്മഹൽ പണിയോടാ, താജ്മഹൽ പണി. നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓടുപൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? സാർ, ഈ സ്നൂക്കർ ഗെയിമിന്റെ ആരംഭം എന്ന് പറഞ്ഞ 19th century തുടക്കത്തിലാണ്. ബ്രിട്ടീഷ് ആർമി ഓഫീസേഴ്സ് ആണ് ഈ ഗെയിം ആദ്യമായിട്ട് പ്ലേ ചെയ്തത്. 22 ഡിഫറെന്റ് കളേഴ്സ് ബോൾസ് ഉണ്ട്, 6 holes ഉണ്ട്. സാർ, ഇതിന്റെ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയ്യാപ്പളം എടുക്കനാ. ഞമ്മൾ ഇത്രയും നാളും തപ്പി എന്നിട്ട് ഇമ്മാതിരി കളറിലൊരു മേശം ഞമ്മക്ക് കിട്ടിയില്ല. വേസ്റ്റ് ഇടാൻ കുയ്യുണ്ട്, അതൊരാഹത്താണ്.
انا منو يتلقى دار ولا كنت പാലക്കാവ് മാതസിന്റെ വീട് എവിടെ? ഈ ഹൈറ്റില് നരച്ചിട്ട് കട്ടിമീശാണ്, ടൗണില് വളണ്ടിപ്പോ നമ്മുടെ മാതസിൻ. നിങ്ങൾ ഈ വന്ന വഴി തിരിച്ചൊരു 3/4 km പോകണ്ടോ? അവിടെ ഒരു കൊടിമരൊക്കെ ഉള്ള ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ടേൺ റൈറ്റ്, പിന്നെ അവിടെ നിന്ന് 2-3 km പോകണ്ടേ, അവിടെ പാടം വരും. പാടത്തിന് ഓപ്പോസിറ്റ് ആണ് ശിവക്ഷേത്രം, എന്റെ തൊട്ടടുത്ത് തന്നെ. ആരെങ്കിലും ചോദിച്ചാ മതി. ആ ജംഗ്ഷൻ മിസ് ചെയ്യണ്ട. മാതച്ചന്റെ വീട് ആ കാണുന്ന വളവ് കഴിഞ്ഞാൽ കാണണല്ലേ. വലിയ കാറൊക്കെ ഉള്ളവരില്ലേ, ചുറ്റിട്ട് വരട്ടെ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ. അയ്യോ, വഴി മാറി.